ഹായ് ഹലോ, അസ്സലാമു അലൈക്കും. അപ്പം ഇന്നത്തെ വ്ലോഗിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പം പിന്നെ എന്താ, അങ്ങനെ ഓരോ ദിവസവും നമുക്ക് ഓരോരോ കണക്കുകൂടുന്ന ഒരു കണക്കുകൂട്ടലില്ലാത്ത ഓരോരോ ദിവസങ്ങളല്ലേ. നമ്മൾ രാവിലെ എഴുന്നേൽക്കുന്നു, ഓരോരോ കാര്യങ്ങൾ ഇങ്ങനെ നടന്ന് 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 പോവാല്ലേ. എല്ലാവർക്കും അങ്ങനെയല്ലേ അല്ലേ. രാവിലെ എന്തോ ഒക്കെ നമ്മൾ സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം, നമ്മൾ രാവിലെ വർക്ക് ചെയ്യാത്തവരൊക്കെ നമ്മൾ ഈ അടുക്കളയായിട്ടുള്ള എന്താ നമ്മുടെ ലോകം അത് തന്നെയാണല്ലോ അല്ലേ. എല്ലാവർക്കും നല്ല രീതിയിൽ ആഹാരങ്ങളും കാര്യങ്ങളും ഒക്കെ വെച്ച് കൊടുക്കുക, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മുടെ സന്തോഷം. ഞാൻ ഡി എഡ് കഴിഞ്ഞിട്ട് നമ്മൾ ഈ ഒരു ഇത് തന്നെ തിരഞ്ഞെടുത്തിരിക്കുന്നത്, എനിക്ക് ഏറ്റവും കൂടുതൽ താല്പര്യം വീഡിയോ എടുക്കാനും അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ ആയതുകൊണ്ടാട്ടാ അങ്ങനെയാണ് ഞാൻ ഈ ഒരു ഫീൽഡിലേക്ക് തിരിഞ്ഞത്. അപ്പം അങ്ങനെ നമ്മുടെ കാര്യങ്ങൾ ഓരോ ദിവസവും ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുക. അപ്പം നിങ്ങളുടെയൊക്കെ ഇഷ്ടമുള്ള കാര്യങ്ങളൊക്കെ കമൻറ്റ് ചെയ്യാനട്ടാ. അപ്പോഴേക്കൊക്കെ രാവിലെ തന്നെ, ഓ ഇന്നിപ്പോൾ ഈ ഞാൻ പറഞ്ഞില്ലേ നമുക്ക് ടൂറിസ്റ്റ് സീസൺ ആയതുകൊണ്ട് അപ്പോഴേക്കൊക്കെ രാവിലെ ഓട്ടമുണ്ട്. അപ്പോൾ ഇത്തിരി പോലും ഒന്ന് കിടന്ന് ഉറങ്ങാൻ പറ്റത്തില്ല. ഇപ്പോൾ വെക്കേഷൻ ആകുമ്പോഴത്തേക്കുമാണ് സാധാരണ എല്ലാവരും ഒന്ന് കറങ്ങാനും അതുപോലെ തന്നെ ഒന്ന് റെസ്റ്റ് എടുക്കാനും ഒക്കെ ശ്രമിക്കുന്നത്. അപ്പോൾ നമുക്ക് വെക്കേഷനാണ് ഏറ്റവും കൂടുതൽ ഓട്ടം ഉള്ളത്. അപ്പോൾ ഇക്കാക്ക് ഓടാൻ പോകേണ്ടതുകൊണ്ട് നമ്മുടെ ഉറക്കമൊക്കെ പോകും. അങ്ങനെ രാവിലെ തന്നെ എഴുന്നേറ്റിട്ടുണ്ട്. അപ്പോൾ ഇക്കാക്കുള്ള ചായ ഇട്ട് വെച്ച് വെച്ച് ഞാൻ കരുതി നല്ല ജനൽ അതിലൊക്കെ തുറന്നിട്ടൊന്ന് വെളിയിലൊക്കെ പോകാമെന്ന്. അപ്പം മരം പോയ പിന്നെ ജസ്റ്റ് ഒന്നോ രണ്ടോ ദിവസം കൂടുമ്പോഴൊക്കെ ഒന്ന് മുറ്റടിക്കുന്നത്. അപ്പം പ്ലാവിൻ്റെ ഇടയൊക്കെ കാര്യമായിട്ട് വീണ് കിടപ്പുണ്ട്. പക്ഷെ എന്തോ ഇന്നൊരു ക്ഷീണം, ഞാൻ ഇറങ്ങിയില്ല മുറ്റത്തേക്ക്. ജസ്റ്റ് രാവിലെ ഇറങ്ങി ആ ഒരു ഇളം വെയിലൊക്കെ ഒന്ന് കാണുകയും അതുപോലെ ഒന്ന് മേത്തടിക്കുകയൊക്കെ ചെയ്യുമ്പോഴത്തേക്കും എന്തോ ഒരു സുഖമാണ്. ഇപ്പം മഞ്ഞൊക്കെ ഉള്ള ടൈമല്ലേ. രാത്രി നമ്മൾ രാത്രി വരെ നല്ലൊരു ചൂടും അതുപോലെ തന്നെ രാത്രി കിടന്ന് കഴിയുമ്പോഴത്തേക്ക് ഇടയ്ക്ക് എപ്പോഴും പുതപ്പ് തപ്പി ഓടുന്ന ഒരു തണുപ്പും വെളുപ്പിനെത്ത ആ ഒരു തണുപ്പും ഒക്കെ ആയിട്ട് നല്ലൊരു കാലാവസ്ഥയാണ്. അത് കഴിയുമ്പോഴത്തേക്കും 10 മണിയൊക്കെ കഴിയുമ്പോഴത്തേക്ക് വീണ്ടും താണ്ട് കിടക്കുന്നു നല്ല കൊടും വെയിലും ചൂടും. അപ്പം വെള്ളം എല്ലാവരും ഇഷ്ടംമാതിരി കുടിക്കണം കേട്ടോ. കാര്യം യൂറിനറി ഇൻഫെക്ഷനും അങ്ങനെയൊക്കെയുള്ള പ്രോബ്ലംസൊക്കെ ഉണ്ടാകുന്ന ഒരു സമയമാണ്. അപ്പോൾ മാക്സിമം വെള്ളം ഇഷ്ടംമാതിരി കുടിക്കുക. അതുപോലെ തന്നെ നമ്മൾ ഡയറ്റ് ചെയ്യുമ്പോഴത്തേക്ക് ഏറ്റവും കൂടുതൽ നമുക്ക് വെള്ളം ആവശ്യമാണ്. ചിയാ സീഡ് ഇട്ട് വെള്ളം കുടിക്കാൻ ശ്രമിക്കുക. അപ്പോൾ ആ ഒരു ക്ഷീണവും ബുദ്ധിമുട്ടുമൊക്കെ നമുക്ക് മാറിക്കിട്ടും. അപ്പോൾ ഇക്കൊക്കെ രാവിലെ കൊടുത്തു വിടാനുള്ളതുകൊണ്ട് ഞങ്ങൾ ഇടിയപ്പം ഉണ്ടാക്കുക. എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് ഇഡലി ഇടിയപ്പം ഒക്കെയാണ് ഏറ്റവും പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്നൊരു കാര്യം. അപ്പോൾ ഇക്ക പറയും വേണ്ട കേട്ടോ ഇടിയപ്പം പാടല്ലേ ചെയ്യേണ്ട. അപ്പോൾ എനിക്ക് ഇടയ്ക്ക് ഈ ഷോൾഡറിനൊക്കെ ഭയങ്കര ഒരു വേദനയായിരുന്നു. ജിമ്മിന് പോയി അല്ലെ, നമ്മൾ ഈ ഡയറ്റ് തുടങ്ങിയതിന് ശേഷം എനിക്ക് അങ്ങനെയുള്ള പ്രോബ്ലംസൊക്കെ മാറി. അതുപോലെ തന്നെ മൈഗ്രെയിൻ്റെ പ്രോബ്ലം ഉണ്ടായിരുന്നു, അതുമൊക്കെ മാറി. നല്ലൊരു ഹാപ്പി ലൈഫ് ഇപ്പോൾ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുന്നുണ്ട്. അങ്ങനെ രാവിലെ തന്നെ ഒരു ഗ്രീൻ ടീ കുടിച്ചു. അപ്പോൾ അത് എനിക്കുള്ള വെള്ളം ബോട്ടിലും ഇക്കാക്കുള്ള ബോട്ടിലും വെള്ളം നിറച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പം നമ്മുടെ ആരോഗ്യം പോലെ തന്നെ നമ്മുടെ കൂടെ ഉള്ളവരുടെ ആരോഗ്യം ശ്രദ്ധിക്കണമല്ലോ. അത് പുറത്താണേലും അകത്താണേലും അതല്ലേ നമുക്ക് ഏറ്റവും കൂടുതൽ സന്തോഷം നൽകുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്. അപ്പോൾ ഇക്കാക്ക് കൊണ്ടുള്ള ഭക്ഷണമൊക്കെ റെഡി ആയിട്ടുണ്ട്. ഇപ്പോൾ എല്ലായിടം പനി സീസൺ അല്ലേ. അപ്പോൾ എല്ലാവരും ശ്രദ്ധിക്കണം കേട്ടോ. രണ്ടുവട്ടം കോവിഡ് വന്നതാണ്. ഒന്ന് ഞാൻ എൻ്റെ മോനെ പ്രഗ്നൻ്റ് ആയിട്ടിരുന്നപ്പോഴും അല്ലാതെ എനിക്ക് പനി വന്ന് ജസ്റ്റ് പോയി നോക്കുമ്പോഴത്തേക്കും എനിക്ക് കോവിഡ് ആയിരിക്കും. അങ്ങനെ വീട്ടിലെല്ലാവരും ഇതിലൊക്കെ ക്വാറൻറ്റൈനിലൊക്കെ ഇരിക്കും. അങ്ങനെയാണ് എപ്പോഴും. അപ്പോൾ എന്നോട് എല്ലാവരും പറയും പനി നിനക്ക് പനി വരാതെ സൂക്ഷിച്ചോളാം. എനിക്ക് പനി വന്ന ഏറ്റവും വലിയ വിഷയം ഇപ്പോൾ ചെക്ക് ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് പോസിറ്റീവേ കാണിക്കത്തുള്ളൂ. എന്താണെന്ന് അറിയത്തില്ല, പക്ഷെ അങ്ങനൊന്നും വരാറും ഇല്ല കേട്ടാ. വന്നാലതാണ് പ്രശ്നം. അപ്പോൾ ഇക്കാക്കളെ ഭക്ഷണം എടുത്ത് വെച്ചിട്ടുണ്ട്. അങ്ങനെ കഴിക്കത്തില്ല, എന്നിരുന്നാലും എൻ്റെ ഒരു ഇതിന് കൊടുത്തു വിടുന്നതാണ്. അങ്ങനെയാണ്. പക്ഷെ പുറത്തോട്ട് പോയാൽ അങ്ങനെ ഫുഡൊന്നും നമ്മളില്ലാതെ പുറത്തോട്ട് പോയാൽ വെളിയിൽ നിന്നൊന്നും അങ്ങനെ കഴിക്കാറില്ല. അപ്പോൾ എങ്ങനെയാണേലും കഴിക്കാതെങ്കിൽ തിരിച്ച് വരും, ഇവിടുന്നേ വന്ന് കഴിക്കത്തുള്ളൂ. അപ്പോൾ എന്തായാലും കെട്ടിപ്പോഞ്ഞ് കൊടുത്തിട്ടിട്ടുണ്ട്. ഇതാണ്ട് പോകുന്നത്. ഞാനൊന്ന് അകത്തോട്ട് പോയി തിരിഞ്ഞ നേരത്തിനിതേ മുറ്റം തീർക്കാൻ ആൾ റെഡി ആയിട്ട് വന്നിരിക്കുന്നതാണ്. ഞാൻ ഇവനെ പേടിച്ച് ഒതുക്കി വെച്ചിരുന്ന ചൂലാണ് കേട്ടോ. പുതിയ ജൂല് വാങ്ങിച്ചു വെച്ചതാ കാര്യം. പഴയത് മൊത്തം അവനും കാക്കയും കൂടെ വലിച്ച് ചിക്കി ചികഞ്ഞ് നാശാക്കി കളഞ്ഞ്. അപ്പോഴത്തെ ഞാൻ പിടിക്കാൻ ചെന്നപ്പോഴത്തേക്കും താണ്ട് പോയി വെയിലത്ത് നിൽക്കുകയാണ്. രാവിലത്തെ ഞാൻ കരുതി പിന്നെ രാവിലത്തെ വെയിലല്ലേ അങ്ങ് ഇത്തിരി കൊണ്ടോട്ടാ. അല്ലാതെ വെയിലോട്ടൊന്നും ഇറക്കമൊന്നും ഇല്ലല്ലോ വെയിൽ കൊള്ളാനായിട്ട്. അപ്പം നിന്ന് ആ ഇളം വെയിൽ നല്ല രീതിയിൽ ആസ്വദിക്കുന്നത് എത്തി. അപ്പം മൂത്താൾ പോയി ഏറ്റവും കടച്ചിട്ടേച്ച് ഞാൻ്റെ ഇന്നലത്തെ കേക്കിൻ്റെ ബാക്കി ചെയ്യുന്നുണ്ടായിരുന്നു. ഞാൻ അന്നേരം പറയായിരുന്നു എല്ലാവരോടും എനിക്കിവിടെ കേക്കൊന്നും കൊണ്ടുവരില്ലേ, പിന്നെ എൻ്റെ കൺട്രോൾ പോയിട്ടാ. എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ളൊരു സാധനമാണ് ഈ പ്ലം കേക്ക്. അപ്പോൾ അതിൻ്റെ ഇച്ചിരി പൊടിയൊക്കെ ഞാൻ വാരി തിന്നിട്ട് ബാക്കി കൊണ്ട് മൂത്താക്കി കൊടുത്തു. കാര്യം എനിക്കിനിയും വെച്ചിരുന്നാൽ ഞാനങ്ങ് തിന്നുമെന്ന് എനിക്കറിയാം. അപ്പോൾ അതാണ് അതങ്ങ് കൊണ്ട് കൊടുത്തത്. അപ്പോൾ ഇച്ചിരി പാത്രമൊക്കെ കഴുകാനുണ്ടായിരുന്നു. അപ്പോൾ അതെല്ലാം അങ്ങ് കഴുകി ഒതുക്കിയിട്ട് അപ്പോൾ ജിമ്മിന് പോകണം കേട്ടോ.
അപ്പൊ ഇനിയിപ്പം എന്തോ ഇനിയിപ്പോ അവധിയൊന്നും ഇല്ല. പക്ഷെ നമ്മൾ അവധി കഴിഞ്ഞ് പോയി കഴിഞ്ഞ് ഞാൻ 3-4 ദിവസം അവധി എടുത്തായിരുന്നു. നമ്മുടെ പീരീഡ്സും ക്രിസ്മസ് ഹോളിഡേയും ഒക്കെ ആയിട്ട് 2-3 ദിവസം അവധി എടുത്ത് പിന്നെ എനിക്കിപ്പൊ വീണ്ടും ഷോൾഡർ വേദനയും കൈക്കൊക്കെ ഭയങ്കര വേദനയായി. അത് മാത്രമല്ല വെയിറ്റില് വേരിയേഷൻ വരാൻ തുടങ്ങി. എന്താന്ന് വെച്ചാല് കേക്ക് തീറ്റ, അത് മാത്രമല്ല ജിമ്മിന് പോകാതായി. ആ ഇടക്ക് പിന്നെ നമ്മൾ മലയാളികളല്ലേ, ഒരു ചെറിയൊരു അഹങ്കാര ഭാവം തോന്നുമല്ല. നമ്മളൊരു കാര്യം നേടിക്കഴിഞ്ഞു എന്ന് തോന്നിയാൽ ആ നമ്മൾ ഇത്രയും നേടിയില്ലേ, ഇനി എന്തിനാ നമുക്ക് ഇനി ഇത്രയും പണിയെന്നൊക്കെ നമ്മളൊരു ചിന്ത ഉണ്ടാവുമല്ലോ. ആ ഒരു അഹങ്കാര ഭാവം എനിക്ക് തോന്നിയപ്പോഴേക്കും ജിമ്മിന് പോകാനുള്ള മടി, അതുപോലെ തന്നെ എക്സസൈസ് ചെയ്യാനുള്ള മടി, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ വന്നപ്പോഴേക്കും വെയിറ്റിൽ വേരിയേഷൻ വന്നു. അപ്പം നാളെ മുതൽ കട്ടപ്പണി ഇനിയും തുടരേണ്ടതുണ്ട്. ഞാൻ കരുതിയത് നമുക്കിത് കുറഞ്ഞാലും ഈ ഒരു കൺട്രോളിൽ തന്നെ നമുക്ക് മാക്സിമം പോകാൻ ശ്രമിക്കുക. ഫുഡ് നല്ല രീതിയിൽ കൺട്രോൾ ചെയ്ത് പോകുക. പിന്നെ എക്സസൈസ് എന്നുള്ളത് നമുക്ക് എപ്പോഴും ആവശ്യമുള്ളൊരു കാര്യമല്ല. ഇന്നത്തെ ഈ ഒരു കാലത്ത് എക്സസൈസ് ചെയ്യാതെ നമുക്ക് ജീവിതം നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ വളരെ പ്രയാസകരമായിരിക്കും. അപ്പോൾ ആ ഒരു രീതിക്ക് നമ്മൾ നമ്മുടെ ആരോഗ്യകരമായ ഒരു ഡയറ്റ് തന്നെ ശീലമാക്കുക. അപ്പം ഞാൻ മീൻ മുറിച്ച് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇവിടെ എല്ലാവർക്കും ചൂരയും കയറിയൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. ചെറിയ മീനൊന്നും വലുതായിട്ട് ഓടത്തില്ല. പക്ഷെ ഡയറ്റിന് ആവശ്യമായി എനിക്ക് മത്തിയ എന്തെങ്കിലുമൊക്കെ മതി എന്ന് പറഞ്ഞാലും കേൾക്കത്തില്ല. ഇപ്പം ഏറ്റവും കൂടുതൽ സീസണാണെന്ന് തോന്നുന്നു ചൂരയും കയറിയൊക്കെ. അപ്പോൾ അത് ഇത്തിരി മീൻകറി എടുത്ത് മുളക് വറുത്തരച്ച് അതും വെച്ച് അതുപോലെ തന്നെ ഫ്രൈയും ചെയ്ത് വെച്ച് കൊടുത്താൽ അവരുടെ കാര്യങ്ങൾ ഓക്കെ ആയി. ഉച്ചക്കത്തെ കാര്യം ഓക്കെ ആയി, രാത്രിയിലത്തെ കാര്യം ഓക്കെ ആയി, പിന്നെ എൻ്റെ കാര്യമല്ലേ ഉള്ളൂ. അപ്പം നമ്മൾ ഇച്ചിരി പച്ചപ്പുല്ലും സാലഡും ഒക്കെ ഉണ്ടെങ്കിലും നമ്മുടെ കാര്യങ്ങളൊക്കെ ഇപ്പോൾ ഓടുമല്ലോ. ആ ഒരു കാര്യത്തിൽ പേടിക്കാനല്ലേ, ചോറ് തന്നെ വീണമെന്നൊന്നും ഇല്ലല്ലോ. പിന്നെ ഞാൻ ക്വിനോവ, അതിൻ്റെ ഒരു കാര്യം ഞാൻ നോക്കിയത്, നിങ്ങൾ ആരെങ്കിലും കഴിക്കുന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യണം കേട്ടോ. അപ്പോൾ എൻ്റെ ഒരു ഫ്രണ്ടിനോട് ഞാൻ ചോദിച്ചപ്പോഴത്തേക്കും പുള്ളിക്കാർ പറഞ്ഞു നല്ലതാണ്, ഹൈ പ്രോട്ടീനും ഫൈബറും ഒക്കെ ആണ്. വാങ്ങിച്ചന്നേരം ആദ്യം നമ്മൾ വാങ്ങിക്കുമ്പോഴത്തേക്കും കുറഞ്ഞ അളവിൽ വാങ്ങിച്ച് കഴിച്ചു നോക്കുക. നമുക്ക് ടേസ്റ്റ് ഇഷ്ടപ്പെടുവാണെങ്കിൽ മാത്രം വാങ്ങിക്കുക. അപ്പോൾ അത് കുക്കറിൽ നമ്മൾ വേവിക്കാതിരിക്കാൻ ശ്രമിക്കുക. കുക്കറിൽ വേവിക്കുമ്പോഴത്തേക്കും ഒരു കയ്പ്പ് ഫീൽ ചെയ്യും. ഏറ്റവും നല്ല പ്രോട്ടീനും ഫൈബറും ഒക്കെ അടങ്ങിയൊരു ഫുഡാണ്. അപ്പോൾ നമ്മൾ റൈസ് ഒഴിവാക്കിയിട്ട് നമുക്കതിന് പകരം അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒന്നാണ് ക്വിനോവ. അപ്പോൾ ഓൺലൈനിലൊക്കെ അത് ഒരുപാട് ലഭ്യമാണ്. നമ്മൾ ചെറിയ അളവ് എപ്പോഴും വാങ്ങിക്കുക. 200 ഗ്രാമിൻ്റെ 300 ഗ്രാമിൻ്റെ ഒക്കെ പാക്കറ്റ് അവൈലബിൾ ആണ്. അപ്പോൾ അത് വാങ്ങിക്കാൻ ശ്രമിക്കുക. ഏതൊരു കാര്യം നമ്മൾ തുടക്കത്തിൽ ചെറിയ രീതിയിൽ ചെയ്തു തുടങ്ങിയാൽ മതി. അതിനുശേഷം നമുക്ക് നമ്മുടെ ബോഡി അക്സെപ്റ്റ് ചെയ്യുന്നുണ്ടല്ലേ, നമുക്ക് നല്ല രീതിയിൽ അത് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ മാത്രമേ അത് നമ്മൾ ഒരു ക്വാണ്ടിറ്റി കൂട്ടാനും ഒക്കെ പാടുള്ളൂ. അപ്പോൾ എനിക്ക് ഉച്ചകത്തേക്കുള്ളത് കുക്കുംബർ അരിഞ്ഞെടുക്കുന്നുണ്ട്. ഒരു 5-6 കുക്കുംബറൊക്കെ ഡെയിലി കഴിക്കാട്ടോ. അപ്പോൾ വയറ് നിറയും നമുക്ക് നല്ലതും ആണല്ലോ. ഞാൻ 2-3 ഒക്കെ കഴിക്കുന്നുണ്ട്. പിന്നെ ഇടക്ക് എന്താ പറയുക, ചില സമയം ക്യാരറ്റും ഒക്കെ. അപ്പോൾ ക്യാരറ്റ് കാർബോഹൈഡ്രേറ്റ് ആണെന്ന് പറഞ്ഞ് ശരിയാണെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ. കാര്യം ഇങ്ങനെ ക്യാരറ്റ് കൂടുതൽ കഴിക്കുന്നുണ്ടപ്പോഴത്തേക്കും ഇൻസ്റ്റായിൽ കണ്ട കുറച്ച് ആൾക്കാർ പറഞ്ഞാണ് കാർബോഹൈഡ്രേറ്റ് ആണ് ക്യാരറ്റ്. അപ്പോൾ ക്യാരറ്റിൻ്റെ അധികം ക്യാരറ്റ് ഉപയോഗിക്കാതിരിക്കുക, കുക്കുംബർ കൂടുതൽ യൂസ് ചെയ്യുക എന്നൊക്കെ പറഞ്ഞ് അപ്പോൾ രാവിലെ പോയ ആളിത് വന്നിട്ടുണ്ട്. അപ്പോൾ ഇന്ന് ഉച്ച കഴിഞ്ഞാട്ടാ ഞാൻ ജിമ്മിന് പോണത്. ഇന്ന് രാവിലെ ഒക്കെ ഇല്ലാഞ്ഞുകൊണ്ട് മക്കളെ ഇപ്പോൾ പഠിത്തമില്ലാത്ത സമയമല്ലേ. അപ്പോൾ ചെറിയ ആളുകൊണ്ട്, ചെറിയ ആൾ മാത്രമാണ് നമുക്ക് വീട്ടിൽ കൊണ്ടാക്കിയിട്ട് പോകായിരുന്നു. അപ്പോൾ വെക്കേഷൻ ആയതുകൊണ്ട് ഇപ്പോൾ അവിടെ ജിമ്മിലും ആള് കുറവാണ്. കാര്യം എല്ലാ ലേഡീസും മക്കളൊക്കെ ഉള്ളവരൊക്കെ ആയതുകൊണ്ട് അവരൊന്നും വരത്തില്ല. ജിമ്മ് നമ്മൾ ആകെപ്പാട് വീട്ടിൽ അവരുടെ കൂടെ നിൽക്കുന്ന ആ ഒരു ടൈമല്ലേ. അപ്പോൾ ചോറൊക്കെ തീറ്റ കഴിഞ്ഞപ്പോഴത്തേക്കും ഒരിത്തിരി നിറയ്ക്കാനും കൂടെ ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ കരുതി അതും എല്ലാം നിറച്ച് വെച്ചിട്ട് നമുക്കൊതുക്കി ഒന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് സ്വസ്ഥമായിട്ട് ജിമ്മിന് പോയിട്ട് വരാം, അല്ലെങ്കിൽ 100 വട്ടം വിളി വരും. അങ്ങനെ എന്തായാലും ഇത്തിരി വിന്നാഗിരിയാണ്. അപ്പോൾ നമ്മുടെ വിന്നാഗിരി യൂസ് ചെയ്യുന്നവരൊക്കെ കമൻറ്റ് ചെയ്യണം കേട്ടോ. ഒരുപാട് പേര് ഉപയോഗിക്കുന്നുണ്ടെന്ന് ഞാൻ ചോദിച്ചിട്ടപ്പോഴത്തേക്കും പറഞ്ഞായിരുന്നു. അപ്പോൾ എന്തായാലും നമ്മൾ 2 വർഷമായി തുടങ്ങിയിട്ട് ഈ കാര്യങ്ങളെല്ലാം. അപ്പോൾ ഇത്രയൊക്കെ വിപുലപ്പെടുത്തി ചെയ്യാൻ പറ്റിയതിൽ ഭയങ്കര സന്തോഷം. നിങ്ങളുടെയൊക്കെ സോഷ്യൽ മീഡിയയിലൂടെയുള്ള നമ്മുടെ കുടുംബങ്ങളുടെ സപ്പോർട്ടാണ് എനിക്ക് ഇത്രയൊക്കെ വിജയത്തിലെത്താൻ സാധിച്ചത്. അതുപോലെ തന്നെ ഇനിയിപ്പോൾ നമ്മൾ അടുത്ത പ്രോഡക്റ്റ് കൊണ്ടുവരുന്നുണ്ട്. അതാണ് എൻ്റെ ഫേസിൽ വരുന്ന മാറ്റമെന്ന് നിങ്ങൾ കഴിഞ്ഞ ദിവസം കമൻറ്റ് ചെയ്തത്. അപ്പോൾ ഉടനെ നമ്മളത് നിങ്ങളിലെത്തിക്കുന്നതായിരിക്കും. അപ്പോൾ ഈ തരുന്ന സപ്പോർട്ട് എനിക്ക് അതിലും തരണം കേട്ടോ. ഒരേ ചെറിയ ആൾക്ക് പാലും കാച്ചി കൊടുത്തിട്ട് ഞാൻ നേരെ ജിമ്മിലോട്ട് പോയി. അപ്പോൾ ഇന്ന് ഹെവി വർക്കൗട്ട് ആയിരുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ പോകാതിരുന്ന് പോയതുകൊണ്ട് ഭയങ്കര കഴിഞ്ഞ ഷോൾഡറിനൊക്കെ വേദനയായിരുന്നു. എല്ലാം കഴിഞ്ഞ് കുറച്ച് നേരം ഒന്ന് ത്രെഡ്മില്ലോടെ യൂസ് ചെയ്യാമെന്ന് കരുതി. ഇപ്പോൾ വീട്ടിലെ ത്രെഡ്മില്ല് വെറുതെ നമ്മൾ തുണി ഉണക്കാൻ ഇട്ടിരിക്കുന്നതൊക്കെ വെച്ചിരിക്കുകയാണ് മാറ്റി. അപ്പോൾ അതും കഴിഞ്ഞ് വന്നേച്ചാണ് ബാക്കി തൂപ്പും തുടങ്ങിയും അങ്ങനെയുള്ള കാര്യങ്ങളും ഒക്കെ ചെയ്യാമെന്ന് കരുതിയത്.
അപ്പൊ എന്റെ ഈ ടോപ്പ് കണ്ടിട്ട് എന്നോട് നമ്മളെ പോലെ തന്നെ വണ്ണമുള്ള ഒരു സുഹൃത്ത് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഇത് എവിടുന്നാ വാങ്ങിച്ചത്. അപ്പൊ നമ്മുടെ ആലപ്പുഴയിലുള്ളതാണ്. അപ്പൊ എവിടുന്നാന്ന് വെച്ചാൽ ഇനി പോകുമ്പോഴത്തേക്കും അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ എന്നോടും കൂടി പറയണേ, ആ ഷോപ്പിന്റെ പേര് എനിക്ക് കൂടി വാങ്ങിക്കാനാണ്. അപ്പൊ എനിക്കിത് ഗിഫ്റ്റ് കിട്ടിയതാട്ടാ. പിന്നെ എന്താ പറയാ, അപ്പൊ വൈകിട്ടത്തേക്കുള്ള ചായയുടെ സമയം, ഇങ്ങനെ ഇന്ന് റെസ്റ്റ് ഇല്ലാത്തൊരു ദിവസമായിരുന്നു. ഇന്ന് ഇത്തിരി വെറുതെ എങ്കിലും ഉച്ചക്ക് ഒന്ന് കിടക്കുന്നതാണ്, അതും ഇന്ന് കിട്ടാത്തൊരു ദിവസമായിരുന്നു. അപ്പൊ കൈയുടെ ഒരു കൈയുടെ വണ്ണം സത്യം പറഞ്ഞാൽ നല്ല രീതിയിൽ എനിക്ക് ഒന്ന് വലത്തെ കൈയുടെ വണ്ണം നല്ല രീതിയിൽ നമുക്ക് മാറ്റമുണ്ട്. പക്ഷെ ഇടത്തെ കൈ കണ്ടല്ലേ കിടക്കണ കിടപ്പ്, അതിൽ ഇത്തിരി കൂടെ നല്ല വ്യത്യാസം വരുത്താനുണ്ട്. അപ്പൊ അതിന് വേണ്ടിയുള്ള ഇപ്പൊ ഏറ്റവും കൂടുതൽ വയറും ആ കൈക്കും വേണ്ടിയുള്ള എക്സസൈസുകളാണ് നമ്മൾ ചെയ്യുന്നത്. അവിടെയാണ് ഇനിയും നല്ല മാറ്റം വരുത്തേണ്ടിയിരിക്കുന്നത്. അപ്പൊ അതിനാണ് ഞാനിപ്പോ കിടന്ന് കഷ്ടപ്പെടുന്നത്. എങ്കിലും വയറിനൊക്കെ നല്ല മാറ്റമുണ്ട്. അപ്പൊ വീണ്ടും എനിക്കൊരാഗ്രഹം ഇലൈറ്റിന്റെ കേക്ക് തിന്നാൽ എന്താന്ന്. അപ്പൊ അങ്ങനെ പറഞ്ഞപ്പോഴത്തേക്കും എനിക്കൊരാള് വാങ്ങിച്ചു തന്നു. അപ്പൊ വല്ലപ്പോഴും അല്ലേ ഒരിത്തിരിയൊക്കെ കഴിച്ചോ എന്നും പറഞ്ഞ് ഒരു ചെറിയ കേക്ക് വാങ്ങിച്ചു തന്നിട്ടുണ്ട്. അപ്പൊ ഞാൻ കരുതിയത് നിങ്ങൾക്ക് മുന്നിൽ തന്നെ അൺബോക്സ് ചെയ്ത് കട്ട് ചെയ്തൊക്കെ കഴിക്കാന്ന്. അപ്പൊ നിങ്ങൾക്കും കൊതിയുണ്ടെങ്കിലൊക്കെ വല്ലപ്പോഴും ഒക്കെ കഴിക്കാക്കാ. കാര്യം നമ്മള് ഇത് തുടങ്ങിയിട്ട് അങ്ങനെ വലുതായിട്ട് ചീട്ടയൊന്നും എടുത്തിട്ടില്ലല്ലോ. അപ്പൊ അത് കാരണം നമുക്ക് വലിയ കുഴപ്പമില്ല. അത് മാത്രമല്ല നമ്മൾ വേറെ ഫുഡും അതുപോലെ തന്നെ മധുരം ഒന്നും നമ്മൾ യൂസ് ചെയ്യുന്നില്ലല്ലോ. അപ്പൊ ഞാനൊരു കഷ്ണം എന്തായാലും കഴിക്കുന്നുണ്ട്. എന്നിട്ട് ഞാൻ ഇവരോട് തന്നെ പറഞ്ഞു പെട്ടെന്ന് നിങ്ങൾ കഴിച്ചു തീർത്തോളാം. അത് കഴിഞ്ഞിട്ട് ഞാൻ നേരെ ബീച്ചിലോട്ട് പോവാണ്. എൻ്റെ സുഹൃത്ത് വരുന്നുണ്ടെന്ന് പറഞ്ഞാൽ ഇതാണ് നമ്മുടെ ആലപ്പുഴയെ കൊണ്ടുവച്ചിരിക്കുന്ന കപ്പല്. ഭയങ്കര ആർഭാടത്തോട് കൊണ്ടുവച്ചാണ്. അത് മാത്രമല്ല ചെന്ന് നിന്നപ്പോഴത്തേക്കും ഭയങ്കര തിരക്കുമായിരുന്നു. ഞങ്ങൾ പോയ പോലെ തന്നെ തിരിച്ചു വന്നിട്ടാ. ഞാൻ അവളെ കണ്ട് അതുപോലെ തന്നെ വെറുതെ ബീച്ചിലെ കാഴ്ചയും കണ്ടിട്ട് ഞങ്ങൾ ഇങ്ങനെ തിരിച്ചു പോകുന്ന വെച്ച് വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും ഒരു വിശപ്പ്. അപ്പൊ ഞാൻ കരുതി നല്ല നാടൻ മുട്ട ഇരിപ്പുണ്ട്. ഞാനും ഇങ്ങനെ വിളിച്ചടിച്ചിരുന്ന് ഇക്കാക്കും കൊടുത്ത് മൂത്താക്കും കൊടുത്ത് ചെറിയവന് വേണ്ട. അവന് ഭയങ്കര സാധനം, അവന് വായിൽ വെച്ച് കൊടുത്തപ്പോഴേക്കും അവൻ എന്നെ തന്നെ തുപ്പിയിടാൻ തുടങ്ങി. അങ്ങനെ ഞാനങ്ങ് മാറ്റി വെച്ചേച്ചി. അപ്പൊ അത് ഏതാണ്ട് നമ്മുടെ സമയം രാത്രിയായി. അങ്ങനെ രാത്രിയിലത്തേക്ക് ചപ്പാത്തിക്കുള്ള മാവും ഒക്കെ കുഴച്ച് വെക്കാന്ന് കരുതി. അപ്പൊ ഞാൻ വെള്ളം തിളപ്പിക്കാൻ വെച്ചിട്ട് ഇച്ചിരി പാത്രം കൂടെ ഉണ്ടായിരുന്നു. അതുകൂടി വാഷ് ചെയ്ത് നേരത്ത് നമ്മളെ വെള്ളം തിളച്ച് വരുമല്ലോ. അപ്പൊ നമ്മൾ വെറുതെ നിൽക്കാൻ പാടില്ലല്ലോ. ഓരോ പണിയും പിടപെടയെന്ന് തീർത്ത് വെച്ചാല് നമുക്ക് എവിടെയെങ്കിലും ഇത്തിരി നേരം ഇരിക്കാൻ പറ്റും. അങ്ങനെ ഞാൻ അതിലെ ഇനിയിപ്പോൾ ദോശക്കൊക്കെ അരക്കാൻ ഇട്ടിട്ടുണ്ട്. അതരക്കണം. അപ്പം അതിനുള്ള സാധനങ്ങളൊക്കെ എടുത്തു വെച്ചിട്ടുണ്ട്. ഞാൻ കരുതി മാവ് അങ്ങ് ഒന്ന് റെഡിയാക്കി വെച്ചാൽ ചപ്പാത്തി ആകുമ്പോഴത്തേക്കും പെട്ടെന്ന് നമുക്ക് വരുന്ന നേരത്ത് ചുട്ടു കൊടുത്താൽ മതിയല്ലോ. അതിൻ്റെ പുറകെ നടക്കണ്ട. അപ്പോൾ ഉച്ചക്കത്തെ മീൻകറി ഇരിപ്പുണ്ട്. ഞാനിനിയിപ്പോൾ എന്തായാലും നമ്മൾ ഉടനെ ഒരു മാറ്റം പ്രതീക്ഷിച്ചിരിക്കുകയാണ്. ഞങ്ങളുടെ വീടിൻ്റെ ഷിഫ്റ്റിങ് വരികയാണ്. അപ്പം അതിൻ്റെ പുതിയ വീഡിയോ ഭയങ്കര സന്തോഷത്തിലാട്ടോ. അതിൻ്റെ പുതിയ വീഡിയോ ഉടനെ ഉണ്ടാകും. അതൊക്കെ കൊണ്ടാണ് ഇന്നലെയും വീഡിയോ അപ്ലോഡ് ചെയ്യാൻ പറ്റാഞ്ഞത്. അപ്പോൾ നമ്മുടെ വീട് ഷിഫ്റ്റിങ്ങിൻ്റെ കാര്യങ്ങളൊക്കെ ആയിട്ട് കുറച്ച് ഓട്ടത്തിലാണ്. അന്നേരം എനിക്ക് കുറച്ച് പാത്രങ്ങളും കാര്യങ്ങളൊക്കെ ഞാൻ മീഷോയിൽ നിന്നൊക്കെ ഓർഡർ ചെയ്തിട്ടുണ്ട്. ഒത്തിരി കാര്യങ്ങളൊക്കെ അൺബോക്സ് ചെയ്യാനുണ്ട് നമുക്ക്. അപ്പോൾ ദേ എനിക്ക് വാപ്പി പൈനാപ്പിളും അതുപോലെ ഓറഞ്ചും ഒക്കെ കൊണ്ടുത്തന്ന്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് പൈനാപ്പിൾ. അപ്പം വൈൻ ഉണ്ടാക്കണമെന്ന് വിചാരിക്കുന്നു. പക്ഷേ അത് വൈനുണ്ടാക്കാൻ പറയുന്നത് മാറ്റി വെക്കത്തില്ല. ഞാൻ കുറച്ച് കഴിയുമ്പോഴത്തേക്ക് എനിക്കത് വേണമെന്ന് തോന്നുമ്പോഴേക്കും നല്ല പഴുത്ത പൈനാപ്പിളല്ലേ, അതങ്ങ് ഞാൻ എടുത്ത് തിന്നളേ. പിന്നെ അതുപോലെ തന്നെ മാർക്കറ്റിൽ നിന്ന് മുട്ട വാങ്ങിച്ചുകൊണ്ട് തന്നിട്ടുണ്ട്. ഇപ്പം മുട്ടയ്ക്കും പൈനാപ്പിളിനും അതുപോലെ തന്നെ കുക്കുംബറിനും ഒക്കെ നല്ല ഓട്ടമാണ് നമ്മളെ ഡയറ്റ് തുടങ്ങിയതിന് ശേഷം. അപ്പം നിസ്സാര സമയം കണ്ട് നമ്മളതൊക്കെ തട്ടി തീർക്കുന്നത്. അങ്ങനെ മുട്ടയും കൊണ്ടുത്തരുന്നു. അപ്പം വാപ്പി വൈകിട്ട് വരുമ്പോഴത്തേക്കും എനിക്കിപ്പോൾ അതൊക്കെയാണ് കൊണ്ടുതരുന്നത്. മറ്റേത് പൊരിസാനമായിരുന്നു. അപ്പം ഞാൻ ഇടയ്ക്ക് വെച്ച് തന്നെ ഞാൻ പറഞ്ഞു എനിക്ക് പൊരിസാനം ഒന്നും ഇനി കൊണ്ടുവരില്ലേ, എൻ്റെ കൺമുന്നിൽ കൊണ്ടുവന്നാൽ ഞാൻ തിന്നു പോകും. ആ ഒരു എൻ്റെ ഒരു ശ്രദ്ധ അതിനകത്ത് നിന്ന് തിരിഞ്ഞു പോകും. അതുകൊണ്ട് ഇനി എനിക്ക് അങ്ങനെയുള്ള സാധനങ്ങളൊന്നും കൊണ്ട് തരില്ലേന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പം അതെല്ലാം എടുത്ത് വെച്ച് കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ ചപ്പാത്തിയുടെ മാവുമായി. ഞാനപ്പോൾ കരുതി ഓറഞ്ച് കൊണ്ടുവന്നതിൽ നിന്ന് രണ്ട് ഓറഞ്ച് എടുത്ത് രാത്രി അത് മാത്രം മതി. അപ്പോൾ ഓറഞ്ച് ഒന്നും കഴിക്കുന്നതുകൊണ്ട് കുഴപ്പമൊന്നും ഇല്ലല്ലോ അല്ലേ, ഷുഗർ കണ്ടൻറ്റിൻ്റെ പ്രശ്നമൊന്നും ഇല്ലായിരിക്കും അല്ലേ. അപ്പോൾ ഫ്രൂട്ട്സൊക്കെ ഒരുപാട് സാധനങ്ങൾ അവോയ്ഡ് ചെയ്യേണ്ടതുണ്ടെന്ന് പറയുന്നുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ റോബസ്റ്റായും പൈനാപ്പിളും മാത്രമേ ഞാൻ കഴിക്കുന്നുള്ളായിരുന്നു. ഇപ്പോൾ ഇന്ന് എന്തായാലും രാത്രി രണ്ട് ഓറഞ്ച് എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്നത്തെ വ്ളോഗ് ഇത്രയേ ഉള്ളൂ. ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അഭിപ്രായം മസ്റ്റായും കമൻറ്റ് ചെയ്യണം. അപ്പോൾ ഉടൻ തന്നെ നമ്മുടെ വീട് ഷിഫ്റ്റിങ്ങും എൻ്റെ പുതിയ കുഞ്ഞപ്പി വീടിൻ്റെ വീഡിയോസൊക്കെ ഉണ്ടാകും. അപ്പം നിങ്ങളുടെ സപ്പോർട്ടാണ് എൻ്റെ വിജയം. അപ്പോൾ ഇതാണ് കേട്ടോ എൻ്റെ ഇപ്പോൾ ഷെയ്ക്ക് ഗ്ലാസ്. അതിനകത്ത് ചിയാ സീഡ് ഇട്ട് കുടിക്കാൻ നല്ലൊരു ടേസ്റ്റാണ്. അപ്പോൾ ഒന്ന് ബോട്ടിൽ മാറ്റി നോക്കണം. അപ്പോൾ ഇത്തിരി കൂടി ഇൻട്രസ്റ്റ് ആണ് നമുക്ക് വെള്ളമൊക്കെ കുടിക്കാൻ നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ അടുത്തൊരു വീഡിയോ വരുന്നതിരിക്കും. എല്ലാവർക്കും ടറ്റാ ബൈ.